ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചീസ് പൊറോട്ട റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു ഫുഡായിട്ടുമാണ് ചീസ്. അപ്പോൾ ചീസ് വെച്ചിട്ട് നമ്മളിന്ന് പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിനുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മൈദയാണ് എടുക്കുന്നത്. ഒരു 1¾ കപ്പോളം മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അല്പാൽപ്പമായിട്ട് വെള്ളം ചേർത്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു തിക്നെസ്സിൽ കുഴച്ചെടുക്കണം. വെള്ളം ഒരിക്കലും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, അല്പാൽപ്പമായി തന്നെ ഒഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം കൂടിപ്പോവുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശത്തേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കെടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ നന്നായി കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇവിടെ ഫ്ലോറിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മളിതെടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി, ഇവിടെ തന്നെയാണ് പരത്തുന്നത്, കിച്ചൺ സ്ലാബിൽ തന്നെയാണ് പരത്തുന്നത്. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ചപ്പാത്തിയൊക്കെ പരത്തുന്നതിനേക്കാളും നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മൾ റൊമാലി റൊട്ടിക്കൊക്കെ പരത്തൂലെ അതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി പൊടിയൊന്ന് തൂവി കൊടുക്കാം. ഇനി ഇത് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. സ്ലൈസ് ചീസ് ആണെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ മുകളിൽ കറക്റ്റ് സെറ്റ് ആയിരിക്കും അതിൻ്റെ സൈസ്. നമുക്ക് ചീസ് ഒരുപാട് ചീസി ആയിട്ടുള്ളത് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിച്ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം വയ്ക്കുന്നുള്ളൂ. ഇനി ഇത് കുറച്ച് ഒറിഗാനോയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് സീൽ ചെയ്യാനായിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പൊറോട്ട ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെ, ഇതുപോലെ തന്നെ മറ്റുള്ളതും ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ചൂടായ ദോശക്കല്ലിലേക്കിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ നമുക്ക് നല്ല സോഫ്റ്റായും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം ഫോൾഡുള്ള സൈഡൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ മറക്കരുത്. ആ സൈഡ് ഒരു മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം നന്നായി കുക്ക് ചെയ്യണം. പുറകുവശം നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചീസ് പൊറോട്ട. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ചീസ്, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാണ്. ചീസിൻ്റെ രുചി നമ്മുടെ നാവിൽ നിന്ന് പോവില്ല, നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു രുചിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.